നമസ്കാരം. വഴി തടഞ്ഞ് സമരം ചെയ്യുന്നതിലും ചോദ്യം ചെയ്യുന്നവരെ കയ്യേറ്റം ചെയ്യുന്നതിലും കോൺഗ്രസും ഇടത് പാർട്ടികളും ഒരേ തൂവൽ പക്ഷികളാണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ്. കൊച്ചിയിലെ സമരാഭാസത്തിനിടെ നടൻ ജോജു ജോർജിനെ കയ്യേറ്റം ചെയ്ത കോൺഗ്രസുകാർക്കെതിരെ CPM അധിക്ഷേപം ചൊരിയുന്നത് പരിഹാസ്യമാണെന്നാണ് മുൻകാല സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. 2013 പൊതുറോഡ് അടച്ചതിന്റെ പേരിൽ വാർത്തകളിൽ ഇടം പിടിച്ച സന്ധ്യ എന്ന വീട്ടമ്മയെ CPM നേരിടാൻ ശ്രമിച്ചത് അപവാദ പ്രചരണത്തിലൂടെയായിരുന്നു. സോളാർ സമരത്തിന്റെ ഭാഗമായി CPM നടത്തിയിരുന്ന ഉപരോധത്തിൽ വഴിമുട്ടിയപ്പോഴാണ് സ്കൂട്ടർ യാത്രക്കാരിയായ സന്ധ്യ പ്രതികരിച്ചത്. സംഭവം ദൃശ്യമാധ്യമങ്ങളിലൂടെ വിവാദമായതോടെ പ്രതിരോധത്തിലായ ഇടതുമുന്നണിക്ക് സമരം അവസാനിപ്പിക്കേണ്ടി വന്നു. പോലീസിനോടും സമരക്കാരോടും ശക്തമായി പ്രതികരിച്ച സന്ധ്യയ്ക്ക് പിന്നീട് കോൺഗ്രസ് ഭരണത്തിലെത്തിയപ്പോൾ താൽക്കാലിക ജോലിയും നൽകി. അന്ന് സന്ധ്യയെ അഭിനന്ദിച്ച അതേ പാർട്ടിക്കാരാണ് കൊച്ചിയിൽ ജോജുവിന്റെ കാർ തല്ലി തകർത്തത്. മുൻ അംബാസഡർ DP ശ്രീനിവാസിനെ തല്ലി താഴെയിട്ടത് SFI ക്കാരാണ്. കോവളത്ത് ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ ശ്രീനിവാസിനെ SFI ജില്ലാ നേതാവായ ശരൺ പരസ്യമായി ചെകിടത്തടിച്ച് നിലത്ത് തള്ളിയിടുകയായിരുന്നു. SFI നടത്തിയ റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തെ തുടർന്ന് മടങ്ങിപ്പോകാനൊരുങ്ങുകയായിരുന്നു അന്ന് ശ്രീനിവാസൻ. കർഷകരുടെ പേര് പറഞ്ഞു ദില്ലി അതിർത്തിയിൽ മാസങ്ങളായി ദേശീയപാത അടച്ച് സമരം ചെയ്യുന്ന ഇടനിലക്കാർക്ക് പിന്തുണ നൽകുന്നവരാണ് CPM കോൺഗ്രസും. MP ആയിരുന്ന രാകേഷും ബിനോയ് വിശ്വവും ഉൾപ്പെടെയുള്ള നേതാക്കൾ ട്രാക്ടർ ഓടിച്ച് പഠിച്ചത് ദേശീയപാത ഉപരോധിച്ചാണ്. ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞതിനെതിരെ സുപ്രീം കോടതി വരെ ഇടനിലക്കാരുടെ സമരത്തെ വിമർശിച്ചിരുന്നു. അതേസമയം തന്നെ ഇന്ധനവില വർധനവിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ റോഡ് ഉപരോധത്തിനിടെ പ്രതിഷേധവുമായി എത്തിയ നടൻ ജോജു ജോർജിനെതിരെ വീണ്ടും പരാതിയുമായി യൂത്ത് കോൺഗ്രസ് എത്തിയിരിക്കുകയാണ്. സംഭവ സമയത്ത് ജോജു മാസ്ക് ധരിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് യൂത്ത് കോൺഗ്രസ് കൊച്ചി DCP ക്ക് പരാതി നൽകിയിരിക്കുന്നത്. അതേസമയം ജോജുവിന്റെ വാഹനം തകർത്ത കേസിൽ പ്രതികൾക്കായുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. നിലവിൽ INTUC പ്രവർത്തകനായ മരട് സ്വദേശി ജോസഫിനെ മാത്രമാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മറ്റുള്ളവർ രണ്ടു ദിവസമായി വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണെന്നാണ് വിവരം. ഇവരുടെ മൊബൈൽ ടവർ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം നടത്തുന്നത്. മുൻ മേയർ ടോണി ചമ്മണി ഉൾപ്പെടെയുള്ള 7 പേരെയാണ് ഇനി പിടികൂടാനുള്ളത്. ഇവർക്കായി മുൻകൂർ ജാമ്യാപേക്ഷ നൽകുന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടായേക്കും. കീഴടങ്ങിയ ശേഷം നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനും കോൺഗ്രസ് ആലോചിക്കുന്നുണ്ടെന്നാണ് വിവരം. അതേസമയം ജോജുവിനെതിരായ പരാതിയിൽ കേസെടുക്കാത്തതിൽ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. ജില്ലാ തലത്തിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇനിയും നിരവധി പേർ അറസ്റ്റിലാകാനുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. എല്ലാവർക്കും എതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. മുൻ മേയർ ടോണി ചമ്മണി ഉൾപ്പെടെ 8 പേർക്കെതിരെയാണ് കാർ തടഞ്ഞ സംഭവത്തിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കൂടാതെ റോഡ് ഉപരോധിച്ചതിന്റെ പേരിൽ 30 പേർക്കെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തത്. വഴി തടൽ സമരത്തിനെതിരായ കേസിൽ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ആണ് ഒന്നാം പ്രതി. രണ്ടാം പ്രതി VJ പൗലസ്, മൂന്നാം പ്രതി കൊടിക്കുന്നിൽ സുരേഷ് ആണ്. മൈക്ക് ഉപയോഗിക്കാനും 5 മിനിറ്റിൽ കൂടുതൽ റോഡ് ഉപരോധിക്കാനും പോലീസ് അനുമതി നൽകിയിരുന്നില്ലെന്നും ജോജുവിനെതിരായ മഹിളാ കോൺഗ്രസ് പ്രവർത്തകരുടെ പരാതിയിൽ കേസെടുക്കാൻ കൂടുതൽ അന്വേഷണം വേണമെന്നുമാണ് പോലീസ് അറിയിച്ചത്. ഇന്ധനവില വർധനവിക്കെതിരെ കോൺഗ്രസ് നടത്തിയ സമരമാണ് ഒടുവിൽ നാടകീയ രംഗങ്ങളിൽ കലാശത്. വണ്ടി ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങിയ ഏറെ നേരമായതോടെ നടൻ ജോജു ജോർജ് ഇറങ്ങി വരികയായിരുന്നു. വഴി തടഞ്ഞുള്ള സമരത്തിനെതിരെ അദ്ദേഹം പ്രതിഷേധം ഉന്നയിക്കുകയും ചെയ്തു. തന്റെ കാറിനടുത്തുള്ള വാഹനത്തിൽ കീമോതെറാപ്പി ചെയ്യാൻ പോകുന്ന ഒരു കുട്ടിയാണെന്നുള്ളതെന്നും തൊട്ടപ്പുറത്തുള്ള കാറിൽ ഒരു ഗർഭിണി സ്കാനിങ്ങിനായി പോകുകയാണെന്നും ഇവരുടെയൊക്കെ വഴി തടഞ്ഞിട്ട് ഇതൊക്കെ എന്ത് സമരമാണെന്നും ആയിരുന്നു ജോജു പറഞ്ഞത്. പിന്നീട് ജോജുവും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയായിരുന്നു. ഇത് വലിയൊരു നാടകീയ രംഗങ്ങൾക്കാണ് പിന്നെ വഴിവെച്ചത്. എന്നാൽ ഇപ്പോൾ കോൺഗ്രസിനെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ തന്നെയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.